അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മിനി പ്രൊജക്ടറിൻ്റെ ഒരു ടിയർ ഡൗൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പ്രൊജക്ടർ ഇപ്പോൾ ഓൾമോസ്റ്റ് വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് ഇതിനകത്തൊന്ന് പ്രൊജക്ഷൻ വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ് അല്ലേ. അപ്പോൾ വൈറ്റ് സ്ക്രീൻ ആണെന്ന് എന്തെങ്കിലും കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ താഴെയുള്ള വീഴ്ചയുടെ മാറ്റം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് ബ്ലൂ ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രൊജക്ടറിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയിട്ട് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വയേർഡ് നമുക്ക് സ്ക്രീൻ മിററിംഗ് ഉണ്ടായിരുന്നു. ഫോണിലെ ഡാറ്റ ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ്രോയിഡ് ഫോൺ മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ. ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ കൂടെ വേണം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ടിയർ ഡൗൺ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളത് തുറക്കുന്ന കാര്യങ്ങൾ തന്നെ എനിക്കൊരു ഡൗട്ടാണ് തുറക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ മരുന്നല്ല കേട്ടോ. ഇതിപ്പോൾ സ്റ്റാൻഡൊന്നും മരുന്നുണ്ടായില്ല. ഇതിൻ്റെ താഴെ ഒരു ത്രെഡ് ഉണ്ടായിരുന്നു. സോ ഒബ്വിയസ്ലി അത് മെയിൻ ചൈനയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റബ്ബർ പാഡാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ സ്ക്രൂ കാണണം. കാര്യം വേറെ സ്ക്രൂവിനുള്ള പോയിന്റിലൊന്നും കാണുന്നില്ല. ഈ സ്റ്റിക്കറിൻ്റെ അടിയിലാണെങ്കിലും ഒന്നും കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടിയിൽ ഒരു നാല് സ്ക്രൂ സംതിങ് കാണണം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പ്രൊജക്ടർ ഓഫ് ചെയ്യാം. അതിന് നമ്മൾ സിമ്പിളായിട്ട് ലെഗ് ഓഫ് ചെയ്തു കേബിളും ഊരിയിടുക. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്തായാലും ഈ താഴത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ റബ്ബറൈസർ മെറ്റീരിയൽ, ഇതൊന്നും നമുക്ക് എന്തായാലും ഒന്ന് പൊളിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാര്യം ഈ പ്രൊജക്ടറിൻ്റെ അകത്തുള്ള കമ്പോണൻസ് തന്നെ ഒരു ഇത്തിരി കൂടെ നല്ല ക്വാളിറ്റി ആയിരിക്കും എന്നുള്ളൂ ബാക്കിയുള്ള പ്രൊജക്ടറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഇതിൻ്റെ അകത്ത് എന്താണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്ക്രൂവിൻ്റെ ഇത് കണ്ടിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് എത്തില്ല. സ്റ്റാർ തന്നെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വേറെ എടുക്കേണ്ട വരും. സ്ക്രൂ ഡ്രൈവറിൻ്റെ കേസിലൊന്നും നമുക്ക് ഒരു ക്ഷാമം ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാര്യം നമ്മുടെ കയ്യിൽ ഓൾറെഡി ആർ സി കാർഡുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കുറേ സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതും കയറിയില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും എത്തൂല. അപ്പോൾ ഇതിലും ഇത്തിരി കൂടെ ലെങ്ത്ത് ആയിട്ടുള്ള വേണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ക്രൂ ഡ്രൈവറിലേക്ക് പോവാം. ഓക്കെ, ഇത് ഓക്കെ, ഇത് നമുക്ക് കയറും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്തായാലും അഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രൂസൊക്കെ എന്തായാലും ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്നു നോക്കാം. ഊ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഹാർട്ട് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ബട്ടൺ ലേഔട്ടുകൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതിൽ മാറ്റി വെക്കാം. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ മെയിൻ പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പവർ ബട്ടൺ. ഇത് നമ്മുടെ ബാക്കിയുള്ള കൺട്രോൾസൊക്കെ ഉള്ള ബട്ടണാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് വന്നിട്ടുണ്ട്. ഇത് ഡിസ്പ്ലേക്കുള്ള പോർട്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമുക്കൊരു ഹീറ്റ് സിങ്ക് കാണാം, വലിയൊരു ഹീറ്റ് സിങ്ക് കാണാം. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മുടെ എൽ ഇ ഡിയുടെ മൊഡ്യൂൾ വരുന്നത്. ഓക്കെ, ഈ കാണുന്നിടത്താണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്പീക്കറുണ്ട്. ഓക്കെ, ഒരു ലോ ക്വാളിറ്റി സ്പീക്കറാണ്. ഇവിടെയാണ് നമ്മുടെ ലെൻസിൻ്റെ സെറ്റപ്പ് വന്നിരിക്കുന്നത്. ഇതാണ് ലെൻസിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം. ഇതിപ്പോൾ നമ്മൾ ഊരിയോണ്ട് കൂടുതൽ അഡ്ജസ്റ്റ്മെൻ്റ് വെക്കുന്നില്ല. നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് കമ്പാർട്ട്മെൻറ്റ് ഊരിയോണ്ട് അതിനകത്ത് കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല. ഇപ്പോഴും അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ ഫാൻ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ നല്ല പണിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൊക്കത്ത് കുറച്ച് സ്ക്രൂ ഉണ്ട്, അതും കൂടെ അയച്ചിട്ട് ഇതിൻ്റെ അകത്തും എന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഐഒ നിങ്ങൾക്ക് അറിയാൻ പാടുന്നുണ്ടെങ്കിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3.5 ohm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതുപോലെ ഇതൊരു ഐ ആർ റിസീവറാണ്. കാര്യം ഇതിനൊരു റിമോട്ട് ഉണ്ട് ആണോ, ഈ ഒരു റിമോട്ട് ഉണ്ട്. ഈ ഒരു റിമോട്ട് വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഇതാണ് റിസീവറാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇത് മൈക്രോ യു എസ് ബി പവർ ഇൻപുട്ട് അതാണ്. പിന്നെ നമുക്ക് ആപാടുള്ള ഒരു വേറൊരു ഇതിനകത്ത് ഡാറ്റ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു എസ് ബി മാത്രമുള്ളത്. അതായത് നമുക്ക് പെൻഡ്രൈവ് ആണ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൻ്റെ നമുക്ക് മിറർ ചെയ്യാം. മിറർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ചൈനീസ് ആപ്പ് വേണം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോലും ഇല്ല. വാണിയൊക്കെ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് അതിനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ സെക്കൻഡറി വല്ല ഫോണുണ്ട്, നെറ്റ്വർക്കൊന്നും ഇല്ലാത്തൊരു ഫോൺ ഉണ്ടെങ്കിൽ അതിനകത്ത് കണക്ട് ചെയ്യണം, നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നമുക്കൊരു രണ്ട് മൂന്ന് സ്ക്രൂ ഉണ്ട്. അതെന്തായാലും നമുക്ക് അയച്ചു നോക്കാം.
സോ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ട് നൈസായിട്ട് പൊക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ ആയിട്ടപ്പോൾ നമ്മുടെ ഈ സ്പീക്കറിൻ്റെ പോയിൻ്റ് ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഊരാൻ വേണ്ടി പറ്റും. കണക്ടർ ഊരെടുക്കാം, അപ്പോൾ അതൊക്കെ ഊരെടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ പണി ഉണ്ടാക്കണം. ഈ സ്പീക്കർ അത്യാവശ്യം സിമ്പിളായിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ 5 ദിവസം കൊള്ളൂല, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് വരുന്നത്, സ്പീക്കർ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഫാൻ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പോയിൻ്റാണ് ഈ കാണുന്നത്, ഈ പവർ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഇത് വരുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഒരു എനിക്ക് തോന്നുന്നു ഹീറ്റ് സെൻസറാണെന്ന് തോന്നുന്നു കേട്ടോ, ടെമ്പറേച്ചർ സെൻസറാണ് അത് ഇവിടെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതെന്ന് തോന്നുന്നത്. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ടറും കൂടെ ഉണ്ട്, അപ്പോൾ നമുക്ക് അതും കൂടെ അയക്കാം. ഓക്കെ, അത് വഹിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഈ ഫാനിൻ്റെ കേബിൾ വഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഒരു ചിപ്പാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് ഈ ചിപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. എനിക്ക് ചിപ്പുകളെ കുറിച്ചിട്ട് വലിയ പരിപാടിയൊന്നും ഇല്ല, അയച്ച് പണിയൊക്കെ ചെയ്യുമെങ്കിൽ പോലും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതൊരു ഡിസ്പ്ലേ പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടൊരു LCD ഡിസ്പ്ലേ വരും. ഇത് ഫുള്ളൊരു എന്താ പറഞ്ഞ ഒരു യൂണിറ്റാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. അയച്ച് കഴിഞ്ഞാൽ തിരിച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമ്മൾ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഇതും കൂടെ എന്തായാലും ഒന്ന് അയച്ചു നോക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ സൈഡിൽ കാണുന്ന ഈ 3 സ്ക്രൂ ആദ്യം അയച്ചു നോക്കാം, ഇത് അഴിക്കാതെ. ഓക്കെ, ഇവിടെ ഉണ്ട് സ്ക്രൂ, അപ്പോൾ അതിൽ തുടങ്ങുന്നില്ല. അതല്ലാണ്ട് നമുക്ക് അഴിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ അത്ര ഊരി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടുത്തെ ഇതും കൂടെ ഊരേണ്ട വരുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പുറത്തേക്കും കൂടെ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലെൻസിൻ്റെ ഫുൾ പോയിൻ്റ് നമുക്ക് ഈ രണ്ട് സ്ക്രൂ ഊരുമ്പോഴത്തേക്കും, അപ്പുറത്ത് ഇപ്പുറത്തുള്ള സ്ക്രൂ ഊരുമ്പോഴത്തേക്കും, ഇപ്പോൾ ഈ ഊരുന്ന രണ്ട് സ്ക്രൂ ഊരുമ്പോഴത്തേക്കും ആ ഒരു ഇത് പോരുമെന്നാണ് എൻ്റെ വിശ്വാസം കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പൊടി കയറാതിരിക്കാൻ വേണ്ടി നോക്കാം. ഇവിടെ ആ ലെൻസ് കാണാൻ വേണ്ടി പറ്റും കണ്ടോ. ഇതാണ് ലെൻസിൻ്റെ പോയിൻ്റ്, ഇവിടെയാണ് നമ്മുടെ മറ്റേ ഇത് സൂം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ അനക്കാണ്ട് ഇവിടെ വെക്കാം, അതിലിട്ട് കൂടുതൽ പണിയുന്നില്ല. ഓക്കെ, ഇപ്പോഴാണ് ഒരു സംഭവം നമുക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റ് നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു യൂണിറ്റാണ്. ഇതിന് അങ്ങനെ തന്നെ എടുക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. എന്തായാലും സ്ക്രൂ അയച്ചു തുടങ്ങിയല്ലേ, സ്ക്രൂ ഉള്ള അയച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം ഇത് കംപ്ലീറ്റ് ആയിട്ട് അയച്ച് പോരോന്നുള്ളത്. ഇതിൻ്റെ അകത്ത് ഈ ഒരു സൈഡിൽ കാണുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിററാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ LED ഇരിക്കുന്ന ഈ ഒരു പോർഷനിലാട്ടായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ഹൈ ഫ്രീക്വൻസി ഇത് ലൈറ്റാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. LED ലൈറ്റ് ഇവിടെ ഉണ്ട്, LED LED ലൈറ്റ് പറഞ്ഞ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു സെൻസറും ഇവിടെ തന്നെ ഒരു ഫാനും വെച്ചിരിക്കുന്നത്. LED നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഒരു LED ആണ്, അപ്പോൾ അതിൻ്റെ ഫാനാണിത്. നമ്മുടെ ഈ ഒരു കമ്പോണൻസ് അതിന് മാത്രം ചൂടാവില്ല, ഈ ഒരു ലൈറ്റാണ് ഏറ്റവും കൂടുതൽ ചൂടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ഈ ഹീറ്റ്സിങ്കിലും ഒരു ചെറിയൊരു ചൂടുണ്ട്, അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും അഴിച്ചു നോക്കാം. കേബിൾ മുറിയാതെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കേ, നൈസ്. ഓക്കെ, സോ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു സെറ്റപ്പ് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ LED മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാണ് നമ്മുടെ മെയിൻ സോഴ്സ് ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടാണ് LED വരുന്നത്. നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫാൻ, ഫാൻ ഞാൻ നൈസായിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. LED നമുക്ക് പതുക്കെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന സാധനമാണ് നമ്മുടെ LED സോഴ്സ് ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. എൻ്റെ പുറകിൽ ഇപ്പോഴും ചൂടുണ്ട്. ഓക്കെ, ചെറിയൊരു ചൂട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഹീറ്റ്സും കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു ലൈറ്റിൻ്റെ ഹീറ്റിനെ ഇങ്ങോട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് ഈ ഫാൻ വെച്ചിട്ട് ഇത് ചെയ്ത് കളയുന്നു. അപ്പോൾ അങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. അതല്ലാതെ ഈ ലൈറ്റ് സോഴ്സ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഫണൽ പോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് ബീം ചെയ്ത് വരാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആയിട്ടൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒരു ലെൻസ് പോലെ ഉണ്ട്, കാണാൻ വേണ്ടി പറ്റുമെന്ന് പറയാൻ പാടില്ല. ആണ് ഈ കാണുന്ന ലെൻസ് ഉണ്ട്, ഈ സൈഡിൽ കാണുന്ന സെയിം കൈൻഡ് ഓഫ് തന്നെ ഒരു ടെക്സ്ചറാണ് ഇതിനകത്തും ഉള്ളത്. അപ്പോൾ അത് രണ്ടും കൂടെ പോയിട്ട് നടുക്കായിട്ട് നമുക്കൊരു ട്രാൻസ്പെറൻ്റ് ഒരു ഡിസ്പ്ലേ കാണാൻ വേണ്ടി പറ്റും. ഞാനിതിനെ പൊക്കിയെടുക്കാം. ഓക്കെ ഓക്കെ, ആണോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് കണ്ടോ, ട്രാൻസ്പെറൻ്റ് ആണ് കണ്ടോ. അപ്പോൾ ഇതൊരു ഫ്രെയിം വെച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് അലൈൻ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, ആണോ, അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രെയിമിലാണ് ഈ ഡിസ്പ്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. മെക്കാനിസം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാണ് ഇതാണ് നമ്മുടെ LED ഇത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഈ ഒരു ഡിസ്പ്ലേ LCD ആണ്, LED ആണ്, LCD ഡിസ്പ്ലേ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ ലൈറ്റ് സോഴ്സ് വരുന്നത്, ലൈറ്റ് സോഴ്സ് ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ലൈറ്റ് സോഴ്സ് ഇവിടെ നിന്ന് അടിച്ച് ഈ ഒരു ഇതിൽ കൂടെ ഈ ഒരു സാധനം കൂടെ ഇതിൽ കൂടെ കറക്റ്റായിട്ട് നമുക്ക് നേരെയുള്ള സ്ട്രെയിറ്റ് ബീംസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഈ ഒരു കോൺ ബോർഡ് സാധനം,
കോണല്ല ശരിക്കും പിരമിഡ് പോലത്തെ സാധനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇത് അയച്ചെടുത്തേക്കാം, സിമ്പിളായിട്ട് അയച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ കണ്ടോ, ഇതൊരു റിഫ്ലക്ടർ കൂടെ സാധനമാണ്, ലൈറ്റിനെ നേരെ ഇതിനകത്തേക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ലൈറ്റ് ഇതിലേക്ക് കൂടെ വരുന്നു, ഈ ഒരു ലൈറ്റ് ഇതിലേക്ക് കൂടെ വരുന്നു, അതിനുശേഷം നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേയിലേക്ക് പോകുന്നു. ഈ ഇപ്പോൾ എടുത്ത വെച്ച നമ്മുടെ ഡിസ്പ്ലേ ഇതിൻ്റെ ബാക്കിൽ കൂടെ അടിച്ചിട്ടും ഇവിടെ അടുത്തൊരു ഇതുണ്ട്, മാഗ്നിഫയിങ് ഉണ്ട്, അതിലേക്ക് വരുന്നു. ഓക്കെ, അതിലേക്ക് വന്നതിന് ശേഷം, ഇതിൽ വന്നതിന് ശേഷം ഇവിടെ ഒരു മിറർ ഉണ്ട്, ഞാൻ പറഞ്ഞോളൂ. ഈ മിററ് നമ്മുടെ ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ വരുന്നു, നേരെ വന്ന് പിന്നെ ചെല്ലുന്നത് നമ്മുടെ ഈ ഒരു ലെൻസിൻ്റെ അസംബ്ലിയിലേക്കാണ്. അപ്പോൾ ഈ ലെൻസിൽ വന്നിട്ടാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് സൂമിങ് സൂം ഔട്ടും നമുക്ക് കറക്റ്റാക്കാൻ വേണ്ടി, ഫോക്കസ് കറക്റ്റാക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ രണ്ട് മൂന്ന് ലെൻസ് ഉണ്ടാവും ഇതിനകത്ത്, ഫ്രണ്ടിലും ബാക്കിലും, അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴാണ് അഡ്ജസ്റ്റ് ആവുന്നത്, ആംഗിൾ അഡ്ജസ്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഈ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കമ്പോണൻസ് ആണ്, ഒരു നല്ലൊരു ബ്രൈറ്റ്നസ് ഉള്ളൊരു LED, ഇത് സോഴ്സ് ലൈറ്റ് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രണ്ട് സൈഡിൽ നിന്നും വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേയും. അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഞാൻ രണ്ടാമത് അസംബിൾ ചെയ്ത് ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് വെക്കേണ്ട വരും, അതൊരു വലിയൊരു ചടങ്ങ് തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ചടങ്ങ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്യാം, ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പോൾ ആ വീഡിയോ ഇടുകയുള്ളൂ. എന്നാലും ഒരു 10-15 മിനിറ്റ് എന്തായാലും വീഡിയോ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കമ്പോണൻസ് എല്ലാം കാണിച്ചു തന്നു. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് രണ്ടാമത് അസംബിൾ ചെയ്യാനുള്ള, എങ്ങനെ വർക്കിംഗ് എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തന്നു. എല്ലാ സാധനവും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കമ്പോണൻസും, ഈ രണ്ട് മാഗ്നിഫൈയിങ് ലെൻസും, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റും ഈ മിററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ലെൻസും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്നാലും നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ അല്ലാണ്ട് ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തൊരു, നമുക്ക് ഇങ്ങനെ നമ്മൾ ലൈറ്റിൻ്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു ഡിസ്പ്ലേ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഒരു മെയിൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഇപ്പോൾ തന്നെ കുറച്ച് കറയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ക്ലീൻ ചെയ്ത് രണ്ടാമത് ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് ഫൈനൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഇതിനെ രണ്ടാമത് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം പണി വിട്ടു ഞാൻ രണ്ടാമത് കണക്ട് ചെയ്യാൻ നേരത്തെ. കാര്യം ഞാൻ ആ രണ്ട് ലെങ്സ് ഊരിയത് ഏറ്റവും വലിയൊരു മണ്ടത്തരം പോയി, കാര്യം അത് തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ രണ്ടാമത് ഞാൻ തിരിച്ച് എങ്ങനെയാണെന്നുള്ള അറിയാൻ പോലെ, രണ്ട് ലെൻസ് ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് മറിച്ചും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഡിസ്പ്ലേ കുറച്ച് നേരത്തേക്ക് വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ ഒരു കൺഫ്യൂഷനായി, പണി കിട്ടിയോന്ന് വിചാരിച്ചു. ഏറ്റവും അവസാനം കുറച്ചധികം പണി വിട്ടു, ഒരു അരമണിക്കൂറോളം ഇരുന്ന് തിരിച്ചും മറിച്ചും കുത്തിയിട്ടതിന് ശേഷം നമ്മുടെ പ്രൊജക്ടർ വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടറിയാൻ വേണ്ടി പറ്റുകയും പിന്നെ അത് കാണാൻ വേണ്ടി പറ്റില്ല, നേരെ എനിക്ക് കാണിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അത്യാവശ്യം ഇതായിട്ടുണ്ട്, നമ്മുടെ ഫോക്കസ് ബട്ടണും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെ. അതുപോലെ തന്നെ ആ താഴത്തെ ഈ ഒരു സാധനം ഇനി രണ്ടാമത് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ വേണ്ടി പോകില്ല. എന്തായാലും വെറുതെ ഒന്ന് വെച്ച് നോക്കാം, ഇരിക്കണമെങ്കിൽ ഇരിക്കട്ടെ. അപ്പോഴത് ഓണാണ് കേട്ടോ, ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്തായാലും അത് ഇരിക്കില്ല, അത് എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഓൾമോസ്റ്റ് ഒപ്പിക്കാൻ വേണ്ടി പറ്റും, എനിക്ക് ഒപ്പിക്കാൻ വേണ്ടി പറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ എന്തായാലും ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇതിന്. ഓക്കെ, ഇവിടെയൊക്കെ കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ട്, ഓഫായ പവർ ബട്ടൺ ഇനിയും പോയി തോന്നുന്നു കുറച്ച് നേരത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട്. എന്തായാലും ഞാൻ നോക്കട്ടെ. ഓക്കെ ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, പറഞ്ഞതുപോലെ തന്നെ കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് രണ്ടാമത് ഓൾമോസ്റ്റ് കറക്റ്റാക്കാൻ വേണ്ടി പറ്റി. ആകെപ്പാട് ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു പാട് വന്നിട്ട്, എന്തായാലും വരും. ഈ വീഡിയോ ജസ്റ്റ് ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കമ്പോണൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അകത്തുള്ള എല്ലാ ഇലക്ട്രോണിക്സും തന്നെ ഓൾമോസ്റ്റ് കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, എനിക്കും വലിയ പിടിയിൽ ഇതിനെക്കുറിച്ച് എന്തായാലും നമ്മൾ അയച്ച് രണ്ടാമത് പറഞ്ഞിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് പരമായിട്ട് എന്തെങ്കിലും താല്പര്യം ഉള്ളവർക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഞാൻ അത്രപ്പുറത്ത് വലിയൊരു എക്സ്പേർട്ട് ഒന്നും അല്ല ഇലക്ട്രോണിക്സ് ഫീൽഡിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഈ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ സോറി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റോ ഗാജറ്റോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.